എൻ്റെ കഥ എന്ന ടാസ്കിൽ ഇന്ന് പ്രേക്ഷകരുമായി ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കേണ്ടത് സാഗർ. ഞാൻ സാഗർ സൂര്യ, വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ പുറനാട്ടുകര എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. വീട്ടിൽ അച്ഛൻ അനിയൻ അമ്മയില്ല. അപ്പം അമ്മേൻ്റെ സ്ഥാനത്ത് അമ്മൂമ്മയാണ് വീട്ടിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ അച്ഛൻ അമ്മ അനിയൻ അമ്മൂമ്മ എന്ന് പറയുന്നതാണ് എനിക്കും കൂടുതലിഷ്ടം. ഞാൻ ഇവിടെ വരെ എത്തുന്ന ഒരു എൻ്റെ ലൈഫിൽ പിടുത്തം കിട്ടുന്നില്ല. ആ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും മാജിക്ക് പോലെയാണ് എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ലൈഫിൽ ആദ്യം പ്ലസ് ടു ഒക്കെ സമയത്ത് വീട്ടുകാർ നമുക്ക് അടിപൊളിയായിട്ട് നോക്കണം. ഫാമിലിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഫാമിലിയിൽ പൊന്നു പോലെ നോക്കണം. അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുമോ, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, അതിന് വേണ്ടിയിട്ട് ജീവിക്കുക എന്നതാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഹാപ്പിയാക്കണം, അതാണ് അൾട്ടിമേറ്റ്. പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് എൻ്റെ അപ്പോഴത്തെ എൻ്റെ കൺമുമ്പിലുള്ള ഒരാളുണ്ട്, ലൈഫിൽ ഹോപ്പ് തരുന്ന ഒരു വലിയൊരു വ്യക്തി. അപ്പോൾ ആൾ വന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുക. അപ്പോൾ അതാണ് കുറച്ചുകൂടി അടിപൊളി. അപ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ നാട്ടിലൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. അപ്പം 2 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് കോയമ്പത്തൂരാണ് ഞാൻ പോയി ജോയിൻ ചെയ്തത്. അപ്പോൾ ഓൾറെഡി ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ 2 മാസത്തേക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ മലയാളം മീഡിയം എന്ന് പെട്ടെന്ന് അവിടെ പോയി ഫുൾ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ ഒരു പരിപാടിയും കിട്ടുന്നില്ല. അങ്ങനെ ഫസ്റ്റ് സെമ്മർ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പൊട്ടി, 8 നിലയ്ക്ക് പൊട്ടി. അത്രയും കോളേജ് 400-500 സ്റ്റുഡൻസിൽ എൻ്റെ പേര് മാത്രമാണ് ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് അതിനുള്ള ഒന്നും പറ്റില്ല, നീ പഠിപ്പ് നിർത്തി പോക്കോ. അപ്പം അച്ഛൻ്റെ അടുത്ത് വിളിച്ചു, അച്ഛാ ഈ പരിപാടി എനിക്ക് വറക്കാമെന്ന് തോന്നുന്നില്ല. അച്ഛൻ തന്നെ പറഞ്ഞിട്ടാ നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി, വേറൊരു സീനും ഇല്ല, നീ പഠിച്ചോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അവിടുന്ന് പിന്നെ സെക്കൻഡ് ഇയർ തേർഡ് ഇയറൊക്കെ എനിക്ക് 10, 35, 45 എത്രയോ പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 4th ഇയർ ആകുമ്പോഴേക്ക് ഫുൾ ഞാൻ ക്ലിയർ ചെയ്ത്. അപ്പോൾ പിന്നത്തെ ഉള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഒരു സാഗർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവൻ പിന്നത്തെ എല്ലാ ബാച്ചും സാഗർ എന്നൊരു പയ്യനുണ്ട്. ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പേര് അവിടെ ഫസ്റ്റ് വന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ എന്ത് പറ്റില്ല എന്ന് പറഞ്ഞാലും എനിക്ക് അത് നേടിയെടുക്കാൻ ഭയങ്കര തോരെയായിരുന്നു. എഞ്ചിനീയറിംഗ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു, അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് ലൈഫിൽ ഹോപ്പ് തന്ന ആ വ്യക്തിയുടെ അടുത്ത് ഞാൻ വീണ്ടും പോവാം. ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ അടിപൊളിയായിട്ട് പാസ്സായി, എനിക്ക് നല്ലൊരു ജോലി വേണം. കാരണം അപ്പോൾ അവൾ പറഞ്ഞു, ഓ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞല്ലേ, ഇനിയും പഠിക്കേ, അപ്പോൾ കുറച്ചുകൂടി നല്ല ജോലി ഞാൻ മേടിച്ചാലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും എംടെക് പഠിച്ചു, നല്ല മാർക്കോടു കൂടി അവിടെ നിന്നും ഞാൻ പാസ്സായി. എന്നിട്ടും ഞാൻ ഈ എത്രയും കണ്ട സർട്ടിഫിക്കറ്റായിട്ട് വീണ്ടും അവിടെത്തേക്ക് പോവാ, ചേട്ടാ ഞാൻ നല്ല രീതിയിൽ പഠിച്ചു, നല്ല മാർക്കൊക്കെ കിട്ടി, എനിക്ക് ചേട്ടനായപ്പോഴത്തെ ഒരു ജോലി. 1 മിനിറ്റ്, നീ വേറൊരു കോഴ്സ് ഉണ്ട് QC എന്ന് പറഞ്ഞൊരു കോഴ്സ്, അതുകൂടി പഠിക്കുക. ശരി, 2 മാസത്തെ കോഴ്സിൽ അതുകൂടി പഠിച്ചു. അങ്ങനെ ഒരു 7 വർഷത്തെ കെട്ട് കണക്കിന് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ വീണ്ടും പോവാ, ചേട്ടാ ഇനിയെങ്കിലും ഒരു ജോലി അല്ലേ, വീട്ടുകാരൊക്കെ നന്നായിട്ട് നോക്കണം, ഇപ്പോൾ ഒക്കെ ആകെ പ്രശ്നമാണ്, നീ വേറെ എന്തെങ്കിലും പണി നോക്ക്. അപ്പം ഞാൻ തളർന്നു പോയി. അപ്പം ഞാൻ മൈൻഡ് ഒന്ന് ഭയങ്കരമായിട്ട് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അഭിനയം പഠിക്കാൻ പോയതാ, ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ട് പോയതാ. അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് പെർഫോമൻസ് ചെയ്താൽ എനിക്ക് ഹൃദം കിട്ടും, ഇവരെക്കാട്ടും മേലെ കളിക്കാൻ പറ്റും, എനിക്ക് സാധനം കിട്ടി ഉറപ്പായിട്ടും. അപ്പോൾ ഇപ്പോഴും ഈ അഭിനയത്തിന് പഠിക്കാൻ വേണ്ടി അച്ഛാ അപ്പോഴും എനിക്ക് പൈസ സപ്പോർട്ട് ചെയ്തു. അതിന് അച്ഛാ ഒന്നും പറയല്ലേ, ഭയങ്കര സന്തോഷം. ഇഷ്ടംപോലെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തു, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുറേ പടത്തിലേക്ക് അങ്ങനെ കുറേ അഭിനയിക്കാൻ പോയി. അപ്പോഴും ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയ നെഗറ്റീവ് അടിക്കും, ചെറുതല്ല വലിയ നെഗറ്റീവ് അടിക്കും. എനിക്ക് മനസ്സിലായി ഇത് ഇത്തിരി റിസ്ക് പിടിച്ച പരിപാടിയാണ്, എന്നൊക്കെ വിട്ടിട്ട് ഞാൻ ഓസ്ട്രേലിയക്ക് പോകാനുള്ള ഒരു അതിൽ നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ ഓസ്ട്രേലിയ പോയിട്ട് അവിടെ തിയേറ്റർ കാണിച്ചിട്ട് ഹോളിവുഡ് പടത്തിൽ അഭിനയിക്കാൻ, ഇവിടെ നാട്ടിലൊന്നും ആയിട്ടില്ല കേട്ടോ, വേറെ പരിപാടി. അപ്പോൾ ആ മൊമെൻറ്റിലാണ് എൻ്റെ കൂടെ പഠിച്ചിട്ട് ഫ്രണ്ട് വേറൊരു വലിയൊരു പരിപാടിയുടെ ഒരു ഓഡീഷൻ അയച്ചത്. അപ്പം ഞാനൊരു വീഡിയോ ഇങ്ങനെ അയച്ചു കൊടുത്തു, അവരെന്നെ വിളിച്ചു വേറെന്തെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും ഞാൻ ഏകദേശം വിട്ടപ്പോഴത്തേനും മൈൻഡിലേക്ക് ഞാനൊന്ന് പനി പിടിച്ച് കിടക്കായിരുന്നു ആ വിളിച്ച സമയത്ത്. അപ്പം പറഞ്ഞ സ്വപ്നത്തിൽ നെറ്റ് വന്നു, ഇടാ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടിയാണ്, ഇത് വേഗം വിട്ടോ. അപ്പോൾ അത് കിട്ടിയ സഡനായിട്ട് എൻ്റെ അപ്പം അമ്മച്ചോട, അമ്മച്ച എന്നെ പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്, പോണം നീ പോയി നോക്ക്, ഉഷാറാക്കിയിട്ട് വാ. നേരെ അരൂര് സ്റ്റുഡിയോയ്ക്ക് വിട്ടു. അങ്ങനെയാണ് ഞാൻ മിനി സ്ക്രീനിലെ ആ വലിയ പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റെ ആദ്യത്തെ തുടക്കതായിരുന്നു എൻ്റെ ലൈഫിലൂടെ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഫസ്റ്റത്തെ എപ്പിസോഡ് വരുമ്പോൾ അമ്മ അത് കണ്ടിട്ട് ഇനി കൈയടിക്കുന്ന നിമിഷം, ആ മോനെ പൊളിച്ചടാ ആ നിമിഷമൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഫാമിലി എന്ന് പറയുന്നത് പുള്ളി എന്ന് വെച്ചാൽ വേറെ ലെവലായിരുന്നു. അനിയത്തിപ്രാവ് സിനിമയിൽ പോലെയാണ് അച്ഛനമ്മ, അത്രയും പ്രണയമായിരുന്നു അവർ. ഞാൻ അങ്ങനെ കണ്ടു വളർന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അമ്മയോടൊക്കെ അമ്മോട് പറയും, അമ്മ പടമൊക്കെ കാണാം, നമുക്ക് ഒരുമിച്ച് നിന്ന് പോയിട്ട് കാണണം. ആ സമയത്തൊക്കെ എനിക്കങ്ങനെ സാധിച്ചില്ല. അമ്മ അപ്പോഴേക്ക് ഒരു വാദസംബന്ധമായിട്ടൊരു അസുഖമൊക്കെ വന്നിട്ട് പെട്ടെന്നായിരുന്നു അമ്മയുടെ മരണം കാര്യങ്ങളൊക്കെ. കാരണം എൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടായിരുന്നു അമ്മയുടെ ആ ഒരു വെപ്രാളവും കാര്യങ്ങളും, അത് പറഞ്ഞ് അത് പറയാൻ പറ്റുന്നില്ല. അത്രയും ആ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് വരാനുള്ള മെയിൻ കാരണം അമ്മയാണ്.
അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ തട്ടിമുട്ടി ഷോ നടക്കുന്നുണ്ട്, ബിഗ് ബോസ് ഷോ നടക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് അമ്മ കാണുന്നത് ചിലപ്പോൾ ബിഗ് ബോസ് ഷോ ആണ്. അപ്പം ഞാൻ പറയും, അമ്മ എന്തിപ്പോൾ എൻ്റെ പരിപാടി വേറെ ചാനൽ നടക്കുമ്പോൾ പോലും കാണുന്നില്ലടാ, അത്രയും ഇഷ്ടമാണ് അമ്മയ്ക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ. അപ്പം അമ്മ പോയപ്പോൾ അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി അമ്മ പറയും, നീ ഞാൻ പറയാം, ഞാൻ ഒരു ദിവസം ബിഗ് ബോസ് ഷോയിൽ വരും, പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റൂല ഈ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാൻ, ആ നമുക്ക് കാണാം. അപ്പം അമ്മയ്ക്ക് ഇപ്പം അമ്മ പോയപ്പോൾ അമ്മയുടെ കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോയിൽ തന്നെ വന്നാൽ. ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഇതിലേക്ക് വരുന്നില്ല. നിങ്ങൾ അമ്മേനെ അച്ഛനൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സന്തോഷിപ്പിക്കുക, ഓരോ മുമ്പിനെ പൊളിപ്പിക്കുക, എങ്ങനെയുള്ള ആർട്ടിഫിഷ്യലാണ് കേക്കൊക്കെ മേടിച്ച് അവരൊക്കെ എന്തൊക്കെ രീതിയിൽ സന്തോഷിപ്പിക്കാൻ പറ്റുമോ സന്തോഷിപ്പിക്കുക. ഞാൻ അതെല്ലാവരും അടുത്തും പറയാറുണ്ട്, എനിക്ക് എൻ്റെ അമ്മ ഒരൊറ്റ ആളിന് കൈയടിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം നിൽക്കുന്ന ലെവലിനെ കാട്ടും വേറെ രീതിയിലേക്ക് എത്തും. ഇപ്പോഴും ഞാൻ പൊളി തന്നെയാണ്.